ഇന്ന് ഇന്ത്യൻ വിപണിയുടെ തുടക്കം ഒരു നേരിയ ഡൗൺ ട്രെൻഡോട് കൂടിയാണ്. ഇന്നലെ അവസാന മണിക്കൂറിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ശക്തമായിട്ടുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വന്നിരുന്നു. പ്രത്യേകിച്ച് ഐ ടി സ്റ്റോക്സിലുണ്ടായ ലാഭമെടുപ്പാണ് ഇന്നലെ അവസാന മണിക്കൂറുകളിലെ മാർക്കറ്റിലെ ഒരു സമ്മർദ്ദത്തിന് കാരണമാകുന്നത്. ഇന്ന് തുടക്കത്തിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് അത്ര പോസിറ്റീവായിട്ടല്ല ലഭിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ വിപണിയിൽ ഒരു ഡൗൺ ട്രെൻഡാണ് വന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ ബോണ്ട് യീൽഡ് 3% അടുത്തേക്ക് ഉയരുന്നു എന്നുള്ളത് ഒരു പക്ഷേ എമർജിംഗ് മാർക്കറ്റുകൾക്ക് വരുന്ന നാളുകളിലേക്ക് ഒരു ഭീഷണിയാവുകയാണ്. അതോടൊപ്പം ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയും അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $75 അടുത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ വരുന്ന ദിവസങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾക്ക് പൊതുവെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ കാരണമായേക്കും. ഇന്ന് രാവിലത്തെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും ഏഷ്യൻ വിപണികൾ ഒരു റിക്കവറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഒരു ലോവർ ഓപ്പണിങ്ങിന് ശേഷം കുറച്ച് സ്റ്റഡി ആകാനായിട്ടാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച F&O സെറ്റിൽമെന്റ് ആണ് എന്നുള്ളതും വിപണിയിൽ കുറെയൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കും. ഇന്ന് തുടക്കത്തിൽ നെഗറ്റീവ് ആകുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് മെറ്റൽസ് സെക്ടറാണ്. പ്രത്യേകിച്ച് അലുമിനിയം സ്റ്റോക്സ്, ഹിൻഡാൽക്കോ, നാൽക്കോ, വേദാന്ത തുടങ്ങിയ സ്റ്റോക്സ് പൊതുവെ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ഇന്നലെ അന്താരാഷ്ട്ര വിപണിയിൽ അലുമിനിയം വിലയിൽ 8 മുതൽ 10% വരെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇന്ന് അലുമിനിയം സ്റ്റോക്സിനും പൊതുവെ മെറ്റൽ സ്റ്റോക്സിനും നെഗറ്റീവ് ആകാൻ പോകുന്നത്. രണ്ടാമത്തേത് PSU ബാങ്കിങ് സെക്ടറിന്റെ ഒരു വീക്ക് ട്രെൻഡ് ഇന്ന് കുറെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ബോണ്ട് യീൽഡ് ഉയരുന്നത് പ്രത്യേകിച്ച് PSU ബാങ്കുകൾക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയല്ല. അതോടൊപ്പം തന്നെ NBFCക്കും ഈ ഒരു ബോണ്ട് യീൽഡിന്റെ ഉയർച്ച അത്ര പോസിറ്റീവ് ഫാക്ടറല്ല. ഇന്ത്യൻ കറൻസി ഡോളറിനെ അപേക്ഷിച്ച് വീണ്ടും ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ IT സെക്ടറിനും അതോടൊപ്പം എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാർമ സെക്ടറിനും പോസിറ്റീവായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇന്ന് ഫാർമ സെക്ടറും മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്ന LIC ഹൗസിംഗ് ഫൈനാൻസ്, ഭാരത് ഫൈനാൻഷ്യൽ തുടങ്ങിയ കമ്പനികൾ വളരെ മികച്ച റിസൾട്ടാണ് പുറത്തുവിട്ടത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് വരാനുള്ളത് ഭാരതി എയർടെൽ ആണ്. കഴിഞ്ഞ 15 വർഷത്തിൽ ആദ്യമായിട്ട് ഭാരതി എയർടെൽ കൺസോളിഡേറ്റഡ് ബേസിസിൽ ഒരു ലോസ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും നിഫ്റ്റി ഈ ദിവസങ്ങളിലും പൊതുവെ കൺസോളിഡേഷൻ തുടരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിക്ക് ഉയർന്ന ലെവലിൽ 10,600 മുകളിലേക്ക് വരുമ്പോൾ വിൽപ്പന സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിന് 10,515 ആദ്യ സപ്പോർട്ട്, 10,480 ഒരു മേജർ സപ്പോർട്ടാണ്. കൂടുതൽ സമയവും മാർക്കറ്റ് 10,550 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടാണ് സാധ്യത. മുകളിലേക്ക് 10,595 നും 620 നും ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് മാർക്കറ്റ് നേരിടേണ്ടി വന്നേക്കും.